വെൽക്കം ടു കുഞ്ഞടുക്കള. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സുഖിയനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ആ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴവും പിന്നെ ഒരു നേന്ത്രപ്പഴത്തിന്റെ പകുതിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് സാധാരണ സുഖിയനം ചേർക്കാറുള്ളത് പോലെ ചെറുപയർ വേവിച്ചതാണ്. ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ മധുരത്തിന് ശർക്കരയും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ നേന്ത്രപ്പഴം ഞാൻ നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിലുള്ള അരി നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ നേന്ത്രപ്പഴത്തിന്റെ അരിയെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം വെള്ളനിര ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ വെള്ളനനവ് മാറുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഈ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മധുരത്തിന്റെ അളവൊക്കെ നോക്കണം. മധുരം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ശർക്കര ചീറ്റിയത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ നമ്മളുടെ സുഖിയന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പൊ ഈ ചൂടുകൊണ്ട് തന്നെ നമ്മളിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരും. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ വെള്ളം എല്ലാം നല്ല വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ജീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് കുറച്ച് നേരം വെക്കാം. ഈ സുഖിയന്റെ കൂട്ട് ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടി മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാടങ്ങ് വേണ്ട. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് ഒന്ന് കലക്കിയെടുക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദാപ്പൊടിയും ചേർക്കാം. ഞാനിപ്പോ കുറച്ച് ഹെൽത്തി വേർഷനായിട്ട് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാവ് റെഡിയായിട്ടുണ്ട്. മാവ് റെഡിയാക്കുമ്പോൾ ഒരുപാടൊന്ന് വെള്ളം ആവരുത്. കുറച്ചൊന്ന് തിക്കായിട്ട് ദോശമാവിന്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പൊ നമ്മളുടെ സുഖിയന്റെ കൂട്ട് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കാം. ഈ ഒരു വലുപ്പം മതിയാകും. നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതിപ്പോ ഞാനെല്ലാം ഇതേപോലെ ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ ഈ കടായിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ബോള് നല്ല മുങ്ങി കിടക്കണം, അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോള് വന്നിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഇടാം. ഈ സ്പൂൺ കൊണ്ട് മേലിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. ഇപ്പൊ നമ്മളുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇപ്പൊ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരുപാടങ്ങ് ഫ്രൈ ആവരുത്. മുകളിൽ ഇതേപോലെ ഒരു കളറിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇത് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. കഴിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.